കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ സർക്കാർ ഇടപെട്ട് പരിഹരിച്ചു. ഇതോടെ ദേശീയപാതയോരത്തെ മരങ്ങൾ അധികൃതർ മുറിച്ചു നീക്കി തുടങ്ങി. പാത പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്നതോടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകും. മൂന്നാറിന്റെ സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകാൻ ഇനി മാസങ്ങൾ മാത്രം മതി. ദേശീയപാതയോരത്ത് മരങ്ങൾ വെട്ടിനീക്കാൻ വനംവകുപ്പുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ടൂറിസം മന്ത്രിയുടെ നേതൃത്വത്തിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജയുടെ സാന്നിധ്യത്തിൽ പരിഹരിച്ചതാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ കാരണമായത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതു മുതൽ വനംവകുപ്പ് പാതയോരത്തെ മരങ്ങൾ വെട്ടിനീക്കുന്നതിന് അനുമതി നൽകിയിരുന്നില്ല. ഇതോടെ ഇത്തരം മേഖലകൾ ഒഴിവാക്കി അധികൃതർ പണി പൂർത്തിയാക്കി. എന്നാൽ മേഖലകളിൽ കൂടി പണികൾ നടത്തണമെന്ന ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജയുടെ ആവശ്യം പരിഗണിച്ച് ടൂറിസം മന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. ഇതോടെ പാതയോരത്തെ മരങ്ങൾ വെട്ടിനീക്കുന്ന നടപടികൾ ദേശീയപാത അധികൃതർ ആരംഭിച്ചു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മൂന്നാറ് മുതൽ ബോഡിമുട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ 4 കൊല്ലം മുമ്പേ ആരംഭിച്ചതാണ്. അന്നത്തെ MP ജോയ്സ് ജോർജിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ദേവികുളം ഭാഗത്ത് 1.5 കിലോമീറ്ററോളം വനംവകുപ്പിൻ്റെ തടസ്സം മൂലം പണികൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് കർഷക സംഘം ഉൾപ്പെടെയുള്ളവരുടെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് ദേവികുളം MLA സഖാവ് എ രാജയുടെ നിരന്തരമായ ഇടപെടൽ മൂലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരുടെ മധ്യസ്ഥയിൽ നടന്ന യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനപ്രകാരം ഇവിടെ മരം മുറിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കൊണ്ട് ഈ ഭാഗത്ത് വനംമുറി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അത് ഈ മൂന്നാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം രംഗത്തേക്ക് ഈ നവീകരണ പ്രവർത്തനം വരുന്നതോടുകൂടി വൻ കുതിച്ചാട്ടം ഉണ്ടാക്കുവാൻ ഇടയാക്കും. റോഡിന്റെ പണികൾ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്നതോടെ മൂന്നാറിന്റെ ടൂറിസം സാധ്യതകൾ 10 മടങ്ങ് വർദ്ധിക്കും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നത് വ്യാപാര മേഖലകൾക്ക് ഉണർവേകും. ന്യൂസ് ബ്യൂറോ മൂന്നാർ.